ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഗ്രിഫിത്ത് കോളേജിലാണ്, ഡബ്ലിൻ ക്യാമ്പസ്. അപ്പം നമ്മളിവിടെ ഇന്നിപ്പം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ചെയ്തൊരു വീഡിയോ ഉണ്ട്, അയർലൻഡ് ആഫ്റ്റർ ബി കോം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയുടെ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബി കോം അല്ലെങ്കിൽ കൊമേഴ്സ് ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസിന് നമുക്കിവിടെ അയർലൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുമ്പം എന്തൊക്കെ കോഴ്സുകൾ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് പറയുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഉണ്ട്, പിന്നെ ഫിനാൻസിൽ കോഴ്സുകളുണ്ട്, പിന്നെ ബിസിനസ് അനലറ്റിക്സ്, ഡേറ്റ അനലറ്റിക്സ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ അയർലൻഡിൽ സ്കോപ്പുള്ള എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, അപ്പോൾ അങ്ങനെയുള്ള ഒരു സീരീസാണ് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോലെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം നമുക്കറിയാം, കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് അക്കൗണ്ടിങ് ആണല്ലോ അതിൻ്റെ മെയിൻ സംഭവം. അപ്പം അത് കാരണം നമ്മൾ അക്കൗണ്ടിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഗ്രിഫിത്ത് കോളേജിൻ്റെ ഒരു ക്യാമ്പസ് ടൂർ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കയറിയേക്കാം. അപ്പം ഇത് ജൂലി. അപ്പം ആളിപ്പോൾ ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സാണ് പഠിക്കുന്നത്. അപ്പം കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം ആളിവിടെ വന്നിട്ട് ഇപ്പം 2 മാസം ആയതേ ഉള്ളൂ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ഈ ഒരു 2 മാസം ഇവിടെ അയർലൻഡിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ്, ഇവിടുത്തെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടായിരുന്നോ, പിന്നെ എക്സ്പെൻസ് എന്തോ ഒരു എക്സ്പെൻസ് ആയിരുന്നു, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒരു ഓവർവ്യൂ. ഈ ഒരു 2 മാസം വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ക്ലൈമറ്റ്, അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഓവർവ്യൂ ഈ 2 മാസം വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാൻ സെപ്റ്റംബറിലാണ് വന്നത്. ഇപ്പോൾ വന്നിട്ട് 2 മാസമായി. പൊതുവേ ഇങ്ങോട്ട് വരുമ്പം അക്കോമഡേഷനാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എനിക്ക് എൻ്റെ ഏജൻസി തന്നെ അക്കോമഡേഷൻ റെഡിയാക്കി തന്നതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അക്കോമഡേഷൻ്റെ കാര്യത്തിൽ. പിന്നെ വരുമ്പോൾ എന്ന് വെച്ചാൽ നാട്ടിലെ ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പം ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇപ്പം അഡ്ജസ്റ്റ് ആയോ എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ആയില്ല. ഇപ്പൊ തണുപ്പ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്ലൈമറ്റ് മാറുന്ന ഒരു സമയമാണ്. കാര്യം നമ്മൾ ആ വരുന്ന സമയം എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്നാണ് എന്നിട്ട് ഈ ഒരു ഡിസംബറിലോട്ട് അടുക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഈ കാറ്റെന്ന് പറയുന്നത് തണുത്ത കാറ്റാണ്. അപ്പം ഇവിടെ നിന്ന് തന്നെ ഇപ്പൊ വിറക്കിയാണ്. അപ്പം അതാണ് ക്ലൈമറ്റ്. പിന്നെ നമ്മൾ പുതിയൊരു ക്യാമ്പസ്, ഫ്രണ്ട്സ്, മൊത്തത്തിൽ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എക്സ്പീരിയൻസ്. അതെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് ഞങ്ങൾ കയറിയേക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂലിയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു 2 വാക്ക്. ഓക്കെ, ഞാൻ +2 കഴിഞ്ഞിട്ട് BCOM ചെയ്തു. BCOM കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പുറത്ത് പോകണം എന്നായിരുന്നു. അങ്ങനെ നേരെ ഇങ്ങോട്ട് ഗ്രിഫിത്തിലോട്ട് വന്നു. ഓക്കെ, അപ്പം BCOM ഏതായിരുന്നു, മറ്റേ സ്പെഷ്യലൈസേഷൻ ഏതായിരുന്നു? ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ. ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഇനി നമ്മുടെ 2-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആൾ അയർലൻഡ് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അയർലൻഡ് സെലക്ട് ചെയ്തതിൽ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ കോഴ്സാണ്. അതായത് 1 ഇയർ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ കോഴ്സ് MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ ഞാൻ എടുത്തേക്കുന്ന കോഴ്സ് MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണ്. അപ്പം അതിലാണെങ്കിൽ നമുക്ക് ACCA കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ACCA എക്സംഷൻസ് ഉണ്ട്. അത് നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ എന്നാൽ പോലും ACCA എക്സംഷൻസ് ഉള്ള ഒരു കോഴ്സാണത്. കാര്യം ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ACCA അല്ലെങ്കിൽ ACCA ക്വാളിഫിക്കേഷൻ വേണം, അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെ കുറേ എക്സംഷൻസും കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ജോലിക്ക് കയറുന്ന സമയത്തൊക്കെയാണല്ലോ നമുക്ക് കുറേ ബെനിഫിഷ്യൽ ആയിരിക്കും അത്. അപ്പം ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞല്ലോ ഓൾറെഡി MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആണ് കോഴ്സ് പഠിക്കുന്നത് ഗ്രിഫിത്തിൽ. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞിപ്പോൾ 1 ഇയർ കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, കോഴ്സ് 1 ഇയറാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം 1 ഇയർ കോഴ്സ് അത് 3 സെം ആക്കിയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് സെമ്മ്, സെക്കൻഡ് സെമ്മിൽ നമുക്ക് എക്സാംസ് ഉണ്ട്, പിന്നെ അസൈൻമെൻറ്റ്സ് ഉണ്ട്. തേർഡ് സെം എന്ന് പറയുന്നത് ഡിസർട്ടേഷൻ ആണ്. അതിൽ നമ്മൾ ആ ഡിസർട്ടേഷനും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ക്വാളിഫൈഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം അതാണ് ശരിക്കും നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അയർലൻഡിൽ ഒരു ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. കാര്യം 1 വർഷം പഠിച്ചാൽ മതി. കാര്യം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് പാസ്സാകുക ആ ഒരു മൈൻഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ 1 ഇയർ പഠിച്ചാൽ മതി, മാസ്റ്റേഴ്സ്, പിന്നെ നമുക്ക് 2 ഇയർ സ്റ്റേ ബാക്കും കിട്ടുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ
ആ അതാണ് ഇനിയിപ്പോൾ നമ്മൾ ACACCയുടെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇതിന് ഈ കോഴ്സിന് MSc അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഈ കോഴ്സിന് എത്ര പേപ്പേഴ്സ് എക്സംഷൻ ഉണ്ട്? അത് ACAക്കാണോ ACCAക്കാണോ എക്സംഷൻ ഉള്ളത്? എത്ര പേപ്പേഴ്സാണ് എക്സംഷൻ ഉള്ളത്? നമുക്ക് ACCAക്ക് 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടുന്നുണ്ട്, അതായത് ഈ MSc കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള 4 പേപ്പർ എഴുതിയാൽ മതി. അത് ശരിക്കും ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മൾ ഈ ജോബിൻ്റെ ഇപ്പോൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. കാര്യം നമുക്ക് 9 പേപ്പറുള്ള എക്സംഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേന് അത് നമ്മൾ എംപ്ലോയേഴ്സിനാണല്ലോ അവർ ഇൻട്രസ്റ്റഡ് ആവും. കാര്യം അവർ പിന്നെ 4 പേപ്പറിനുള്ള ഒരു പൈസ മുടക്കിയാൽ മതി. കാര്യം നമ്മൾ ഈ ഗ്രാജുവേറ്റ് ജോബ് കയറുന്ന സമയത്ത് ഇവരാണ് നമ്മളെ AC അല്ലെങ്കിൽ ACC ഒക്കെ ആക്കുന്നത്, ഇവരാണ് ഫണ്ട് ഇട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓൾറെഡി 9 പേപ്പർ എക്സംഷൻ ഉണ്ടെങ്കിൽ വീട്ട് ബാക്കി 4 പേപ്പറിനുള്ള ഫണ്ട് അവർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി 5-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ഓൾറെഡി ഇപ്പം ഗ്രിഫിത്തിൽ ഈ കോഴ്സ് എടുത്തല്ലോ, അപ്പം അതിന് മുമ്പ് ഇനിയിപ്പം കൺസിഡർ ചെയ്തിരുന്ന ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഏതൊക്കെയായിരുന്നു? പിന്നെ അതുപോലെ അത് ഏത് കോളേജ് ആയിരുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു? ഓക്കെ, ഞാൻ UCDയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെയൊക്കെ വെച്ച് എനിക്ക് ഗ്രിഫിത്താണ് കുറച്ചും കൂടി ഇതായിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, കുറച്ചും കൂടി സ്കോളർഷിപ്പ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പം യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ ഫീസും ഭയങ്കര ഡിഫറൻസ് അല്ലേ? ആ, ഫീസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കുന്ന വെച്ചാൽ ജസ്റ്റ് മാസ്റ്റേഴ്സ് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഒബ്വിയസ്ലി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടുതലാന്ന് പറഞ്ഞാൽ പോലും ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കേ ജോലി കൊടുക്കുക അങ്ങനൊന്നുമില്ല. അപ്പം അതിപ്പോൾ എവിടെ ആണെങ്കിലും ജസ്റ്റ് മാസ്റ്റേഴ്സ് അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഒരു ഇത്രയും ഫണ്ട് നമുക്ക് കുറയ്ക്കാം, ഇപ്പം നമ്മുടെ ആ ഒരു ബേർഡൻ കുറയ്ക്കാമെന്നാണെങ്കിൽ അത്രയും നല്ലതല്ലേ? അപ്പോൾ അതാണ്. പിന്നെ അതുപോലെ തന്നെ ഡബ്ലിൻ ബിസിനസ് സ്കൂളിൽ ഒരു ഇതുപോലെ തന്നെ ഒരു ഓപ്ഷനുണ്ട്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സുണ്ട്. ആ കോഴ്സിന് എന്തൊക്കെയോ കുറച്ച് എക്സംഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ACCAക്ക്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ഇതിനകത്ത് വരുന്ന ജോബുകൾ ക്രിട്ടിക്കൽ സ്കില്ലിനകത്താണോ അതോ ജനറൽ വർക്ക് പെർമിറ്റിനകത്താണോ വരുന്നതെന്നുള്ള കാര്യം? ഓക്കെ, നമ്മളിപ്പം 1 ഇയർ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ACCA ബാക്കി 4 പേപ്പറും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിട്ടിക്കൽ സ്കില്ലിലാണ് വരുന്നത്. ഓക്കെ, അത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു 4 പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, അതായത് ഇപ്പം നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഗ്രാജുവേറ്റ് ജോബിലാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാമ്പ് 1A എന്നൊരു സ്റ്റാമ്പാണ്. അപ്പോൾ ഈ സ്റ്റാമ്പ് 1A എന്ന് പറഞ്ഞാൽ ട്രെയിനി അക്കൗണ്ടൻ്റ് എന്നാണ് ഈ സ്റ്റാമ്പിന് പറയുന്നത്. അപ്പം ഈ സ്റ്റാമ്പിലായിരിക്കും നമ്മൾ കയറുന്നത്. അതായത് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓഡിറ്റിങ്ങിനാണ് കയറുന്നുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിനകത്തോടെ നമ്മൾ കയറുവാണ്. അപ്പോൾ എന്നിട്ട് ഒരു 1.5 വർഷത്തെ കോൺട്രാക്ട് ചെയ്ത്, അപ്പോൾ ഈ 1.5 വർഷത്തിനകം നമ്മൾ ACA അല്ലെങ്കിൽ ACCA നമ്മൾ പഠിച്ച് പാസ്സാവുന്നു. അപ്പം എപ്പോൾ നമ്മളിത് പഠിച്ച് പാസ്സാവുന്നു അത് കഴിയുമ്പം നമ്മളുടെ സ്റ്റാമ്പ് മാറും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ ക്രിട്ടിക്കൽ സ്കില്ലിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സ്കീം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചോദ്യം, സിലബസ് എങ്ങനെയാണ് അതിൻ്റെ സിലബസ്? അത് ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ? പിന്നെ അതിൻ്റെ എക്സാം സ്ട്രക്ചർ, അസൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഓക്കെ, സിലബസ് ഈസിയും അല്ല, ടഫ്, ഒരുപാട് അങ്ങ് ടഫ് അല്ല, പക്ഷേ ഒരു മീഡിയം ഇതിലാണ്. പിന്നെ നമ്മൾ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുള്ള് കൂടുതലും ഇവർ പ്രിഫറൻസ് കൊടുക്കുന്ന അസൈൻമെൻസിനാണ്. എക്സാംസ് നമുക്ക് കുറച്ചേ ഉള്ളൂ, പക്ഷേ കൂടുതലും നമുക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്. അതാണ്. കാര്യം ഇവിടെ എന്ന് പറഞ്ഞുള്ളൂ അങ്ങനെ ഒരു സംഭവമുണ്ട്. കാര്യം നമുക്ക് അസൈൻമെന്റ്സിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്ക് കിട്ടും, പക്ഷേ അതിന് ശ്രദ്ധിക്കേണ്ട സംഭവം നമ്മൾ മറ്റേ നാട്ടിൽ അസൈൻമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഗൂഗിളിൽ നിന്ന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടിയൊക്കെ. പക്ഷേ ഇവര് നമ്മള് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അലൗഡല്ല. ഇത്രയും റിസർച്ച് ചെയ്ത് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ്. അപ്പം ഇതിന് മറ്റേ ടേണിറ്റിൻ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, അതിൽ കൂടെ ഒക്കെ ആയിരിക്കും മിക്കവാറും ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അതിനകത്ത് കാണിക്കും, ഇതെല്ലാം നേരെ പ്ലാഗർസും പിടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവമുണ്ട്. അപ്പം അസൈൻമെൻറ്റ് അത്ര ഈസി അല്ല, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ ഈ കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ പാസ്സാകുക എന്നുള്ളൊരു സ്കീമല്ല ഇവിടെ വരുമ്പോഴത്തേന്. അപ്പം കുറച്ചുകൂടെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുത്ത് റിസർച്ചൊക്കെ ചെയ്ത് അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ഐറിഷ് ഒരു പഠിത്തം ആര് ഇഷ്ടപ്പെടും. അപ്പം ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജോബ് മാർക്കറ്റാണ്. ഈ അക്കൗണ്ടിങ് ഫിനാൻസ് നമ്മുടെ ഈ ഒരു ഫീൽഡുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ജോബ് മാർക്കറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മുടെ ഈ ബിഗ് 4 കമ്പനീസ് ഒക്കെ ഇല്ലേ, അവിടൊക്കെ ഉണ്ട്. പിന്നെ കുറെ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ കുറെ ഫേംസ് ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ഓപ്ഷനുള്ള. ഓക്കെ, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബിഗ് 4 പുറമെ തന്നെ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ കമ്പനീസ് ഉണ്ട്. നമ്മുടെ ഈ ഓഡിറ്റിങ് അക്കൗണ്ടിങ് ഇതിനൊക്കെ ബേസ് ചെയ്ത് തന്നെ ഒരുപാട് നമ്മുടെ എസ്പെഷ്യലി ഡബ്ലിൻ, കോർക്ക്, ഗോൾവേ ഒക്കെ ബേസ് ചെയ്ത് ഒരുപാട് കമ്പനീസ് ഉണ്ട്.
അപ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലാണ് ഡയറക്റ്റ് ഒരു അക്കൗണ്ടിങ് ആ ഒരു ഇതിലോട്ടൊക്കെ പോകാൻ പറ്റുന്നത്. കുറച്ചുകൂടി ACCA ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പം അതെല്ലാം ഫ്രഷറായിട്ട് വരുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഈ ഗ്രാജുവേറ്റ് ജോബുകളാണ് വരുന്നത്. അപ്പോൾ അത് അടുത്തൊരു ചോദ്യത്തിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാൽ പോലും അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. അപ്പം കൂടുതലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബിഗ് ഫോർ കമ്പനീസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനത്തെ കമ്പനീസിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. വരുമ്പം തൊട്ട് തന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പുകൾ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പിലാണ്, അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പിൽ തുടങ്ങണം. ഇൻറ്റേൺഷിപ്പ് ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇൻറ്റേൺഷിപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. മറ്റേ ഗ്രാജുവേറ്റ് ജോബുകളുടെ പരിപാടി ഇപ്പം കഴിഞ്ഞു. ഇനിയിപ്പം തൽക്കാലം ഇനിയിപ്പം അടുത്തത് ഇൻറ്റേൺഷിപ്പ്സാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇൻറ്റേൺഷിപ്പുകൾ കിട്ടുവാണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഒരു ഐറിഷ് എക്സ്പീരിയൻസ് അതെടുക്കാൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേറ്റ് ജോബുകൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു നമുക്കത് കോളേജിൽ തന്നെ ഇവർ നമുക്ക് മെയിൽ വഴി അപ്ഡേറ്റ് ചെയ്യും ഈ കരിയർ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ. അതാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും ഇങ്ങനെ നമുക്ക് അവർ ഇപ്പോൾ എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവർ മെയിൽ അയച്ച് തരും. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം നോക്കുക, എല്ലാം അപ്ലൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫോർട്ട് എടുക്കണം. അപ്പോൾ അതാണ് സംഭവം. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ പറഞ്ഞ സാധനം തന്നെയാണ്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ അതോ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണോ കുറച്ചുകൂടെ ജോലി കിട്ടാൻ എളുപ്പം, പിന്നെ അതുപോലെ ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ ഒരു സ്ഥിതി എങ്ങനെയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്? ഒബിയസ്ലി വരുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. പക്ഷേ ഫ്രഷേഴ്സിന് എന്ന് വെച്ചാൽ അവർക്കും ഇന്റേൺഷിപ്പും ഗ്രാജുവേറ്റ് ജോബും അതാണ് അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് സജഷൻസ് ആണ്. ഇനി ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്ന, എസ്പെഷ്യലി ഇപ്പം ഈ പറഞ്ഞ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കോഴ്സാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു കോഴ്സ്. അപ്പം ഇങ്ങനെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് അങ്ങനത്തെ അക്കൗണ്ടിങ് ബേസ്ഡ് ഒരു കോഴ്സ് എടുത്ത് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് സജഷൻ കൊടുക്കാനുള്ളത്? എനിക്ക് കൊടുക്കാനുള്ള സജഷൻ എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു അക്കോമഡേഷൻ സെറ്റാക്കിയിട്ട് തന്നെ വരിക. ഒന്നുകിൽ നമ്മുടെ ഏജൻസി ത്രൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഫ്രണ്ട്സിനെ വല്ല കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു അക്കോമഡേഷൻ ആണ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അക്കോമഡേഷൻ റെഡി ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയ പോലെയാണ്. എസ്പെഷ്യലി ഡബ്ലിൻ ആണെന്നാണെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ്. ഈ യുക്രൈൻ്റെ ഇഷ്യൂസും കൂടി വന്നതുകൊണ്ട് നമുക്ക് എല്ലാ പൊതുവേ അക്കോമഡേഷൻ കുറവാണ്. റേറ്റും നല്ല കത്തി റേറ്റ് ആണ്. അപ്പോൾ അത് കാരണം മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് വരാൻ പറ്റുമെന്നാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പറയാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റുഡൻസ് ഇപ്പം വരുന്നവർക്ക് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം ഇത് ലെവൽ 9 കോഴ്സാണ്. പിന്നെ ACCAക്ക് 9 പേപ്പറോളം എക്സംഷനോ ഉള്ള കോഴ്സാണ്. അപ്പോൾ എന്ന് പറയുമ്പം തന്നെ സംഭവം എന്തായാലും ഒരു ഈസി ആയിരിക്കില്ല. അപ്പം അതിൻ്റേതായ ഒരു ടഫ് ഉണ്ട്. നമ്മളെന്തായാലും മെനക്കെടണം ഈ ഒരു, അല്ലേ? എന്തായാലും ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത് നമ്മളെന്തായാലും മെനക്കെടേണ്ട വരും. അപ്പം അക്കൗണ്ടിങ്ങിനോടൊക്കെ കുറേ കൂടെ താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്കായിരിക്കും കുറേ കൂടെ ഇങ്ങനെയുള്ള കോഴ്സുകൾ നല്ലത്. ഇപ്പം എനിക്കറിയാം, കാര്യം അക്കൗണ്ടിങ്ങിനോടൊക്കെ എന്ന് പറയുമ്പോൾ താല്പര്യം ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേന് ഫിനാൻസിൽ കോഴ്സുകളുണ്ട്. നമുക്ക് നാഷണൽ കോളേജ് ഓഫ് അയർലൻഡ് അവിടെ ഒരു കോഴ്സുണ്ട്, MSc ഫിനാൻസ്. അപ്പോൾ അതെന്നൊക്കെ പറയുമ്പോഴത്തേന് CFA ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റോ അങ്ങനെ എന്തോ സംഭവം. അപ്പോൾ അതിൽ 4 പേപ്പേഴ്സ് എക്സംഷൻ ഉള്ള പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ MSc ഫിനാൻസ്, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഫിനാൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ. പിന്നെ അതല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുന്നവർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ജോലിക്ക് എന്തായാലും ഒത്തിരി താങ്ക്സ്. കാര്യം ഇന്നിപ്പോൾ ആൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് ഒരു ഇൻ്റർവ്യൂ തന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയി കാണുന്നവർക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോനെക്കുറിച്ചുള്ള സജഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അങ്ങനെയാണ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.